തൊണ്ണൂറുകളിൽ അമേരിക്ക കണ്ട ഏറ്റവും വലിയ കമ്പ്യൂട്ടർ ഹാക്കറായിരുന്നു ജൊനാഥൻ ജെയിംസ്. കോഡ് ഭാഷകൾ കൊണ്ട് താഴിട്ട് പൂട്ടിയ സേഫുകൾ മുതൽ ക്യാമറ കണ്ണുകൾ നിറഞ്ഞ ഇടനാഴികൾ വരെ കടന്നുകയറി രഹസ്യങ്ങൾ പരസ്യമാക്കുന്ന ഇദ്ദേഹം എക്കാലത്തും അമേരിക്കയുടെ പേടി സ്വപ്നമായിരുന്നു. കുമിഞ്ഞുകൂടിയ കള്ളപ്പണം പുറലോകത്തെത്തിച്ചും അധികാരികളുടെ ദുർനടപ്പിനെ ചോദ്യം ചെയ്തും തലവേദന സൃഷ്ടിച്ച ജൊനാഥനെ കൊടുക്കാൻ ഒടുവിൽ പോലീസ് ഒരു വഴി കണ്ടെത്തി. ജൊനാഥന്റെ മാതാപിതാക്കളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ കീഴടങ്ങിയില്ലെങ്കിൽ ജീവപര്യന്തം കുറ്റം ചുമത്തി മാതാപിതാക്കളെ ജയിലിലടയ്ക്കുമെന്ന് പോലീസ് അന്തിശാസനം നൽകി. തെരുവുകളിൽ ലുക്കൌട്ട് നോട്ടീസ് പതിച്ചും പാരിതോഷികം വാഗ്ദാനം ചെയ്തും പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. ഒടുവിൽ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജൊനാഥന്റെ കോളെത്തി. ഒരു കുറ്റസമ്മതം പ്രതീക്ഷിച്ച പോലീസിന് തെറ്റി. നിങ്ങൾക്ക് 12 മണിക്കൂർ സമയം തരാം, അതിനുള്ളിൽ എന്റെ മാതാപിതാക്കളെ വെറുതെ വിട്ടില്ലെങ്കിൽ നിങ്ങളുടെ രാജ്യത്തിന്റെ ഖജനാവടക്കം ഞാൻ കാലിയാക്കും. മറ്റു വഴിയില്ലാതെ വന്നപ്പോൾ പോലീസിന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. ഈ കഥയിലൂടെ ജൊനാഥൻ പറഞ്ഞു തരുന്ന ഒരു പാഠമുണ്ട്: നമ്മുടെ മുന്നിൽ എത്ര വാതിലുകൾ കൊട്ടിയടച്ചാലും പോരാടുക, നമുക്ക് വേണ്ടി തീർച്ചയായും ഒരു വാതിൽ കാത്തിരിക്കുന്നുണ്ടാകും.